அட்வான்ஸா ஒன் இயர் பேமெண்ட் வேண்டாம் ஒரு கிளாஸ்லயும் ஃபீஸ் அடிச்சு படிக்கோ புக் யுவர் ஃப்ரீ கிளாஸஸ் நவ் etution.biz கோலிங் ஆக்டிவிட்டி சௌகரியத்தோட இனி யாருக்கும் ஈஸியா இங்கிலீஷ் படிக்காம் இங்கிலீஷ் மித்ரா உடனே தன்னை வாட்ஸ்அப் செய்யு ஆறு கடிச்சு குஞ்சோ கட்டப்போ സംഗീത സംവിധായകൻ കൈലാസ് മേനോന്റെ മകൻ സമന്യു രുദ്രയുടെ വളരെ ക്യൂട്ടായ ഒരു വീഡിയോ ആണിപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത്. അച്ഛൻ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ഈ കുഞ്ഞാവ സുപരിചിതനാണ്. ഇപ്പോഴിതാ തന്നെ കട്ടപ്പ കടിച്ചു എന്നാണ് കുഞ്ഞു രുദ്ര പറയുന്നത്. കുഞ്ഞാവെ ആരാ ഇന്നലെ കടിച്ചതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കട്ടപ്പ എന്ന് നിസ്സംശയം പറയുകയാണ് കുഞ്ഞാവ. കട്ടുറുമ്പിനെയാണ് രുദ്ര കട്ടപ്പ എന്ന് വിളിക്കുന്നത്. കട്ടപ്പ കടിച്ചു ഗോയ്സ് എന്ന കുറിപ്പോടെയാണ് കൈലാസ് മേനോൻ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി രസകരമായ കമന്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ട്. സമന്യു ജനിച്ചപ്പോൾ മുതലുള്ള വിശേഷങ്ങൾ കൈലാസ് മേനോൻ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട്. എപ്പോഴും സന്തോഷത്തോടും നിറചിരിയോടെയും കാണുന്ന ഈ ക്യൂട്ട് വീഡിയോകൾക്ക് നിറയെ ആരാധകരുമുണ്ട്. 2020 ഓഗസ്റ്റ് 17 കൈലാസിനും ഭാര്യ അന്നപൂർണ ലേഖ പിള്ളയ്ക്കും കുഞ്ഞു പിറന്നത്. സമന്യു രുദ്ര എന്ന കൗതുകകരമായ പേരിന് പിന്നിലെ രഹസ്യം കൈലാസ് വെളിപ്പെടുത്തിയിരുന്നു. സമന്യു രുദ്ര എന്നിവ ശിവന്റെ പേരുകളാണ്. ഒരേ മനസ്സുള്ളവർ എന്നാണ് സമന്യു എന്ന വാക്കിന്റെ അർത്ഥം. ദുരിതത്തിന്റെയും തിന്മയുടെയും അന്ധകൻ എന്നാണ് രുദ്രയുടെ അർത്ഥം. കട്ടപ്പ എന്ന ക്യാപ്ഷൻ കണ്ടപ്പോൾ പലരും വിചാരിച്ചു കാണും ബാഹുബലി സിനിമയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് കുഞ്ഞ് പറഞ്ഞിരിക്കുന്നതെന്ന്. എന്നാൽ സംഭവം ഇതൊന്നുമല്ല, ഒരു കട്ടുറുമ്പ് കടിച്ചതിനാണ് കുഞ്ഞ് കട്ടപ്പ കടിച്ചു എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് വരെ കട്ടപ്പ എന്ന കഥാപാത്രത്തെയും ബാഹുബലി സിനിമയെയും കുറിച്ച് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് കട്ടുറുമ്പിനെ കട്ടപ്പയായി വിചാരിച്ചതിൽ തെറ്റു പറയാനും പറ്റില്ല. താരത്തിന്റെ സമൂഹ മാധ്യമ പേജ് നോക്കിയാൽ തന്നെ മുഴുവനും സമന്യു രുദ്രയുടെ വീഡിയോസും ചിത്രങ്ങളുമാണ്. ഇത്തരത്തിൽ ഓർത്തു വെക്കേണ്ട ഓരോ നല്ല വീഡിയോസും മകന്റേതായി താരം പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ അച്ഛനേക്കാളേറെ ആരാധകർ കുഞ്ഞ് രുദ്രന് തന്നെയാണ്. ലോക്ക്ഡൌൺ സമയത്ത് കൈലാസിന്റെയും അന്നപൂർണയുടെയും മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും സമൂഹമാധ്യമത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. അവതാരകയും അഡ്വക്കേറ്റുമായ അന്നപൂർണ ലേഖ പിള്ളയാണ് കൈലാസിന്റെ ഭാര്യ. 2015 ഇരുവരും വിവാഹിതരാകുന്നത്. ടൊവിനോ നായകനായ തീവണ്ടിയിലെ ജീവാംശമായ എന്ന ഗാനത്തിലൂടെയാണ് കൈലാസ് മേനോൻ സംഗീത പ്രേമികളുടെ പ്രിയങ്കരനാകുന്നത്. പിന്നീട് എടക്കാട് ബറ്റാലിയൻ എന്ന ചിത്രത്തിലെ നീ ഹിമമഴയായി എന്ന പാട്ടും മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. സംഗീതം കഴിഞ്ഞാൽ കൈലാസിന്റെ അടുത്ത വീക്ക്നെസ് മകൻ രുദ്രൻ തന്നെയാണ്. ഡെയിലി ന്യൂസ് വായിക്കുന്ന ശീലം അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന ശീലം അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. നാഷണൽ അവാർഡിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ? ഞാനത് ശ്രദ്ധിച്ചിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത്. അപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ എല്ലാവരും ചോദിച്ചാണ്, ഒരു പക്ഷേ നാരദിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ. റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഓരോ ചാനലിലെ ഓഡിയൻസ് വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് ചോദ്യം എന്താണോ അവര് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, അന്ന കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് അപ്പൊ അത് പിന്നീട് കണ്ടപ്പോൾ വേണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഭയങ്കര അത് നന്നായി കിടലിനായിരുന്നു, എനിക്ക് ആ കറക്റ്റ് സമയത്ത് ദൈവം ആ ഒരു ബുദ്ധി തോന്നിപ്പിച്ചു, അങ്ങനെ തോന്നിയ ഒരു സംഭവം. ഞാനെല്ലാം ഒരുവട്ടെ കണ്ടിട്ടുള്ളതിന് എനിക്ക് അറിയാൻ പാടില്ല. കുമ്പളങ്ങി മാത്രമാണ് ഞാൻ കുറച്ചധികം വട്ടം കണ്ടിരിക്കുന്നത്. ഈ ഒരു നാരദ എന്ന് പറയുന്ന ആ ഒരു പേര് കേട്ടപ്പോ എന്താണ് ഫീൽ ചെയ്തത്? നാരദ എന്ന് പറയുന്ന ഒരു പേര് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്നുള്ളത് കൂടുതൽ. അഡ്വാൻസ് ആയി വൺ ഇയർ പേയ്മെന്റ് വേണ്ട ഓരോ ക്ലാസ്സിലെയും ഫീസ് അടച്ച് പഠിക്കൂ ബുക്ക് യുവർ ഫ്രീ ക്ലാസസ് നൗ etution.biz കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.